ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ പീസസ് ആക്കിയിട്ടുള്ള കിങ്ഫിഷാണ്. ഒരു 4 പീസാണ് ഞാനിപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വേറെ തന്നെ ഒരു ബൗളിലേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ നമ്മുടെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഫിഷിൻ്റെ മേലെ ഇടുകയാണെങ്കിൽ അത്ര കറക്റ്റായിട്ട് അങ്ങ് വരില്ല. അതിപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പം ഈ ഒരു കൂട്ടിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് അങ്ങ് ആക്കി കൊടുക്കുക. അങ്ങനെ ഇത് ഇനിയിപ്പോൾ ഈ ഒരു കൂട്ട് നമുക്ക് ഫിഷിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ഫിഷിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഒരു 30 മിനിറ്റ് മിനിമം വെക്കണം, എന്നാലേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന ടൈമിൽ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫിഷ് എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ തന്നെ അധികം ഡീപ്പ് ഫ്രൈ ആക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് പ്ലേറ്റിലേക്ക് ഒന്ന് കോരി മാറ്റി കൊടുക്കണം. കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങാപ്പാലിലൊക്കെ കുറച്ച് നേരം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്തും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഫിഷ് നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ 2 സൈഡും ഒരേപോലെ ഫ്രൈ ആകുന്ന ടൈമിൽ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് കോരി മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സെയിം പാനിൽ തന്നെ നമുക്കിനി കറിക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും അങ്ങ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റിൽ കറിവേപ്പിലയും പച്ചമുളകുമാണ് ഫസ്റ്റിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പച്ചമുളക് ഞാനിപ്പം ഒരു 7-8 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൽ എക്സ്ട്രാ മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അങ്ങനെ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ടീസ്പൂണോളം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു ചെറിയൊരു ഉള്ളി നീളത്തിൽ ചെറുതാക്കി മുറിച്ചതാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് ഒരു 2-3 മിനിറ്റോളം സോട്ട് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 പാൽ ഒരു 3/4 കപ്പോളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഉപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് ഫിഷിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടി ഒന്ന് ശ്രദ്ധിച്ച് എടുക്കുക. പിന്നെ ഇതിങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റോളം ഒന്ന് അടച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ഫിഷ് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫിഷ് ആഡ് ചെയ്തതിന് ശേഷം ഒരു അരമുറി തക്കാളി, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇതുകൂടി ആഡ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളി ലാസ്റ്റ് ഇടുന്നത് അധികം തക്കാളി നമ്മുടെ കറിയിലേക്കൊന്ന് അടിഞ്ഞ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് മാക്സിമം ഒന്ന് അടച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഫിഷ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മൾ തേങ്ങാപ്പാലാണ്. നമ്മൾ നേരത്തെ 1 പാലും അതുപോലെ തന്നെ 2 പാലും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പാലിലാണ് ഇത്രയും നേരം ഇതൊക്കെ വെന്ത് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ആഡ് ചെയ്യേണ്ട 1 പാലാണ്. ഒരു 1/2 മുതൽ 3/4 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം എല്ലാ സ്ഥലത്തും ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റോളം ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പം നല്ലൊരു തിള വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.